പുതിയ ഇന്ത്യയിൽ മനുഷ്യൻ മനുഷ്യനെ ശത്രുവായി കാണുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് ഗുലാം നബി ആസാദ്. ജാർഖണ്ഡിലെ ആൾക്കൂട്ട കൊലപാതകം രാജ്യസഭയിൽ ഉന്നയിക്കുന്നതിനിടയിലായിരുന്നു ഗുലാം നബി ആസാദിന്റെ ഈ പരാമർശം. നിങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ ഇന്ത്യ ഞങ്ങൾക്ക് ആവശ്യമില്ല. സമാധാനവും സാംസ്കാരിക വൈവിധ്യവുമുള്ള പഴയ ഇന്ത്യയെ ജനങ്ങൾക്ക് തിരിച്ചു നൽകണമെന്ന് BJP ഗുലാം നബി ആസാദ് ആവശ്യപ്പെട്ടു. പഴയ ഇന്ത്യയിൽ അക്രമങ്ങളോ ആൾക്കൂട്ട കൊലപാതകങ്ങളോ ഇല്ല, എല്ലാ മതങ്ങൾക്കും തുല്യസ്ഥാനമായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പുതിയ ഇന്ത്യയിൽ ജനങ്ങൾ പരസ്പരം ശത്രുക്കളായി മാറിയിരിക്കുന്നു. കാട്ടിലെ വന്യമൃഗങ്ങളെയല്ല പേടിക്കാനുള്ളത്, മറിച്ച് രാജ്യത്തെ മനുഷ്യനെയാണ്. ഹിന്ദുവും മുസ്ലിമും സിഖുകാരും ക്രിസ്ത്യാനികളും ഒന്നിച്ച് ജീവിച്ചിരുന്ന ആ പഴയ ഇന്ത്യയെ തിരിച്ചു നൽകണമെന്നും ആസാദ് രാജ്യസഭയിൽ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിൽ പ്രധാനമന്ത്രി ഉന്നയിച്ച പ്രധാന മുദ്രാവാക്യങ്ങളായിരുന്നു പുതിയ ഇന്ത്യ നിർമ്മിക്കുമെന്നത്. ജാർഖണ്ഡിൽ മുസ്ലിം യുവാവിനെ ആൾക്കൂട്ടം മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധിക്കുകയായിരുന്നു ഗുലാം നബി ആസാദിന്റെ പ്രസംഗം. 24 വയസ്സുള്ള തബ്രീസ് അൻസാരി എന്ന യുവാവാണ് കൊല്ലപ്പെട്ടത്. അക്രമികൾ ജയ് ശ്രീറാം എന്ന് വിളിക്കുന്നതും യുവാവിനെ കൊണ്ട് ജയ് ശ്രീറാം എന്നും പാകിസ്ഥാൻ മുർദാബാദ് എന്ന് വിളിക്കുന്നതും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോയിൽ കാണാം. ആൾക്കൂട്ട കൊലപാതകത്തിന്റെയും അക്രമങ്ങളുടെയും ഫാക്ടറിയായി ജാർഖണ്ഡ് മാറിയിരിക്കുകയാണെന്നും ഗുലാം നബി ആസാദ് കുറ്റപ്പെടുത്തി. BJPയുടെ അധാർമിക പ്രവർത്തനങ്ങളെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നേരിടുമെന്ന് ഗുലാം നബി ആസാദ് പറഞ്ഞു. എല്ലാവർക്കും ഒപ്പം എല്ലാവർക്കും വികസനം എന്ന മുദ്രാവാക്യത്തിനോടൊപ്പം പ്രതിപക്ഷം ഉണ്ടാകും, എന്നാൽ അത് കാണാൻ ജനങ്ങൾ ബാക്കിയുണ്ടാവണമെന്നും ആസാദ് കൂട്ടിച്ചേർത്തു. സ്നേഹവും സംസ്കാരവും ഉണ്ടായിരുന്ന പഴയ ഇന്ത്യയെ തിരിച്ചു കൊണ്ടുവരണമെന്ന് പ്രധാനമന്ത്രിയോട് കോൺഗ്രസ്. നിങ്ങൾ വിഭാവനം ചെയ്യുന്ന പുതിയ ഇന്ത്യ ഞങ്ങൾക്ക് വേണ്ട, ആ ഇന്ത്യ നിങ്ങൾ തന്നെ സൂക്ഷിച്ചോളൂ. ഞങ്ങൾക്ക് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും സിഖുകാർക്കും ക്രിസ്ത്യാനികൾക്കും തമ്മിൽ സ്നേഹവും സഹവർത്തിത്വവും നിലനിന്നിരുന്ന ആ പഴയ ഇന്ത്യ മതി. ആ ഇന്ത്യയിൽ വെറുപ്പും ആൾക്കൂട്ട കൊലപാതകങ്ങളും ഉണ്ടായിരുന്നില്ല. മനുഷ്യന്മാർ പരസ്പരം വെറുക്കുന്നതാണ് പുതിയ ഇന്ത്യ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.